പ്രിയ വർഗീസിന്റെ നിയമന നടപടി സ്റ്റേ ചെയ്ത ഗവർണറുടെ ഉത്തരവിനെ കണ്ണൂർ സർവകലാശാല ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യും. ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്യാൻ ഇന്നലെ ചേർന്ന അടിയന്തര സിൻഡിക്കേറ്റ് യോഗം തീരുമാനിച്ചു. 96 കണ്ണൂർ യൂണിവേഴ്സിറ്റി ആക്ടിലെ വകുപ്പ് 7 മൂന്നാം ഉപവകുപ്പ് ലംഘിക്കുന്നതാണ് ചാൻസലർ കൂടിയായ ഗവർണറുടെ നടപടിയെന്നാണ് സിൻഡിക്കേറ്റ് വിലയിരുത്തിയത്. ഈ വകുപ്പ് അനുസരിച്ച് സർവകലാശാലകളുടെ നടപടികളിൽ ഇടപെടുന്നതിന് മുൻപ് ചാൻസലർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകണം, വിശദീകരണത്തിന് ആവശ്യമായ സമയം അനുവദിക്കണം. സിൻഡിക്കേറ്റ് അംഗീകാരത്തോടെ സർവകലാശാല എടുക്കുന്ന നടപടികളിൽ എന്ത് നിയമലംഘനമാണ് ഉള്ളതെന്ന് വിശദീകരിക്കുന്ന ആശയവിനിമയങ്ങളൊന്നും ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. സേവ് യൂണിവേഴ്സിറ്റി ഫോറം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഗവർണർ നിയമന നടപടികളുടെ വിശദാംശം ആവശ്യപ്പെട്ടിരുന്നു. ഈ മാസം 5 ഗവർണറുടെ ഓഫീസിൽ നിന്ന് ലഭിച്ച കത്തിന് 12 യൂണിവേഴ്സിറ്റി വിശദ മറുപടിയും നൽകിയിരുന്നു. എന്നിട്ടും നിയമവിരുദ്ധമായി ഗവർണർ ഇടപെട്ട സാഹചര്യത്തിലാണ് യൂണിവേഴ്സിറ്റി കോടതിയെ സമീപിക്കുന്നത്. സീനിയർ ലീഗൽ കൗൺസിലുമായി ബന്ധപ്പെട്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ സിൻഡിക്കേറ്റ് വൈസ് ചാൻസലർ പ്രൊഫസർ ഗോപിനാഥ് രവീന്ദ്രനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിലേക്ക് ഡോക്ടർ പ്രിയ വർഗീസിൻ്റെതടക്കം 12 അപേക്ഷകളാണ് ലഭിച്ചിരുന്നത്. UGC മാനദണ്ഡപ്രകാരം രൂപീകരിച്ച സ്ക്രീനിംഗ് കമ്മിറ്റിയാണ് പ്രിയ വർഗീസിൻ്റെ അടക്കം 6 അപേക്ഷകരെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. വൈസ് ചാൻസലറുടെ അധ്യക്ഷതയിലുള്ള സെലക്ഷൻ കമ്മിറ്റി ഓൺലൈൻ അഭിമുഖം നടത്തി റാങ്ക് ലിസ്റ്റും തയ്യാറാക്കിയിരുന്നു. ഡോക്ടർ പ്രിയ വർഗീസിൻ്റെ യോഗ്യത സംബന്ധിച്ച് വ്യക്തതയ്ക്കായി സർവകലാശാല സ്റ്റാൻഡിംഗ് കൗൺസിലിൻ്റെ അഭിപ്രായവും തേടിയിരുന്നു. ഫാക്കൽറ്റി ഡെവലപ്മെൻറ്റിനും അക്കാദമി തസ്തികകളിൽ ഡെപ്യൂട്ടേഷനിലും ചെലവഴിച്ച കാലയളവും അധ്യാപന പരിചയമായി കണക്കാക്കാമെന്നാണ് ലഭിച്ച നിയമോപദേശം. കൂടുതൽ വ്യക്തതയ്ക്കായി വൈസ് ചാൻസലർ UGC ചെയർമാന് കത്തയച്ചതിന് മറുപടി ലഭിച്ചില്ല. തുടർന്ന് അഡ്വക്കേറ്റ് ജനറലിനോട് നിയമോപദേശം തേടിയപ്പോൾ സ്റ്റാൻഡിംഗ് കൗൺസിലിൻ്റെ അഭിപ്രായം ശരിവെക്കുകയാണ് ഉണ്ടായത്. യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റും റാങ്ക് ലിസ്റ്റ് അംഗീകരിച്ചിരുന്നു. പ്രിയ വർഗീസിൻ്റെ പ്രസിദ്ധീകരണങ്ങളുടെ സാമ്യം സംബന്ധിച്ച് പരിശോധന പുരോഗമിക്കുന്നതിനിടെയാണ് നിയമന നടപടി ഗവർണർ തടഞ്ഞത്. പ്രബന്ധ പരിശോധന പൂർത്തിയായാൽ സർവകലാശാല നേരിട്ട് നിയമന ഉത്തരവ് നൽകുകയാണ് പതിവ്. ഈ നടപടികളിലൊന്നും ഇടപെടാനുള്ള അധികാരം ഗവർണർക്കില്ല. പരാതിയുണ്ടെങ്കിൽ പരിശോധിക്കുക മാത്രമാണ് ഗവർണർ ചെയ്യേണ്ടത്. അഭിമുഖത്തിലെ പ്രകടനം മാത്രമാണ് അന്തിമ തെരഞ്ഞെടുപ്പിന് മാനദണ്ഡം എന്നിരിക്കെ ഒന്നാമതെത്തിയ ആൾക്ക് റിസർച്ച് സ്കോർ 2 കുറവാണെന്ന വാദവും പൊളിഞ്ഞു. വിഷയവിദഗ്ധരും മറ്റുമടങ്ങിയ ഇൻ്റർവ്യൂ ബോർഡിൻ്റെ കൂട്ടായ തീരുമാനപ്രകാരമാണ് അന്തിമ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. റാങ്ക് ലിസ്റ്റിൽ 2 150 പ്രസിദ്ധീകരണമാണ് അവകാശപ്പെട്ടതെങ്കിലും മിനിമം യോഗ്യതയായ 10 പ്രസിദ്ധീകരണം പോലും ഇല്ലെന്ന വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പിയർ റിവ്യൂ ചെയ്ത അല്ലെങ്കിൽ UGC അംഗീകരിച്ച 9 പ്രസിദ്ധീകരണം മാത്രമാണ് ഈ ഉദ്യോഗാർത്ഥി അപേക്ഷയ്ക്കൊപ്പം സമർപ്പിച്ചത്. ഇതിൽ ചിലത് തന്നെ ഉദ്യോഗാർത്ഥി ഇഷ്യൂ എഡിറ്ററായ ജേർണലുകളാണ്. റാങ്ക് പട്ടികയിൽ ഒന്നാമതെത്തിയ പ്രിയ വർഗീസിൻ്റെ പേര് ചുരുക്കപ്പട്ടികയിൽ ഇടം പിടിച്ചത് മുതൽ ഈ രാഷ്ട്രീയ നാടകം തുടങ്ങിയതാണ്. കോൺഗ്രസ്സുകാരനായ സെനറ്റ് അംഗം വൈസ് ചാൻസലർക്ക് പരാതി നൽകി. കോൺഗ്രസ്സുകാരും KSU VC വീട് വരെ ഉപരോധിച്ചു. അതേസമയം സർവകലാശാല ചട്ടത്തിന് വിരുദ്ധമായി ഗവർണർ 2 സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് ഉത്തരവിട്ടതിനെ തുടർന്നുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ നാളെ കേരള യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് യോഗം ചേരുകയാണ്. തുടർ നടപടികൾ സംബന്ധിച്ച് അവരും തീരുമാനമെടുക്കും. തൊട്ടടുത്ത ദിവസങ്ങളിലായി സിൻഡിക്കേറ്റും ചേരും. മൊത്തത്തിൽ ഗവർണറുടെ നിയമപരമല്ലാത്ത എല്ലാ നടപടികളും ചോദ്യം ചെയ്തേക്കും.